ലാലി എന്റെ അമ്മയും കണ്ട ഏകദേശം ഒരേ പോലെ, അതാണ് ഞാൻ ലാലിനെ കാസ്റ്റ് ചെയ്തത്. എന്റെ ഫാദർ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന ഒരാളാണ്. ഞങ്ങളിപ്പോ നമ്മള് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ പോലെ നിന്ന ഒരാള്, പെട്ടെന്ന് ഒരു ഇതേപോലെ ജോജു ഞാൻ സിനിമ ഓൾഡ് ഏജ് ഹോമിൽ എന്ന് പറഞ്ഞതിലുള്ള അസുഖം പോലെ പെട്ടെന്ന് മറവി വരുന്നു, ഭയങ്കര സ്ലോ ആവുന്നു, ഭയങ്കര ഡൗൺ ആവുന്നു. ഇത് തോന്നുന്നു അത് എന്റെ വീട് തന്നെയാണ്, എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേപോലെ ഇപ്പം ശിവയുടെ പടങ്ങളിലെയും ഗ്രേറ്റ് ഇന്ത്യക്ക് ഒരുപാട് ചർച്ചയായി. അപ്പം അതിനുശേഷം ഫ്രീഡം ഫൈറ്റ് വന്നപ്പോൾ മോട്ടിഡേ കഴിഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് സ്പെസിഫിക് ഒരു സെഗ്മെൻറ്റ് എടുത്തിട്ട് അധികം അങ്ങനെ ഒരുപാട് ചർച്ചകളിലേക്ക് വന്നില്ല. എന്നാലും ഓൾഡ് ഏജ് ഹോം ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ട് ഫീൽ ചെയ്ത ഒരു ഇപ്പം ഈ പടത്തിൽ നിന്നാണെങ്കിലും ശ്രീധന്യെന്നും ഗേറ്റ് ഇന്ത്യക്ക് ചേർന്ന് അല്ലെങ്കിൽ ജീവിയുടെ മുൻ പടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വളരെ കുഞ്ഞു ഒരു ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകുന്ന ഒരു ടൈപ്പ് ഒരു പടം. അപ്പം അതിനകത്തുള്ള ജോജുവിൻ്റെ ക്യാരക്ടറാണെങ്കിലൊക്കെ ഭയങ്കര രസമുള്ളൊരു ഇത്. ആ സ്റ്റോറി ലൈൻ ഇതുമാതിരി ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തന്നെ കിട്ടിയതാണോ? നേരിട്ട് പരിചയമുള്ള വ്യക്തികളാണോ? എൻ്റെ വീട്ടിലെ കഥ, എൻ്റെ അപ്പൻ്റെ കഥ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ആണ്. ലാലി എൻ്റെ അമ്മയും കണ്ട ഏകദേശം ഒരേ പോലെ, അതാണ് ഞാൻ ലാലിനെ കാസ്റ്റ് ചെയ്തത്. ജോജു ഞങ്ങൾ ആക്ച്വലി ഞാൻ കുഞ്ഞുദേവ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് എൻ്റെ ഫാദർ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നൊരാളാണ്. ഞങ്ങളിപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ പോലെ നിന്നൊരാള്, പെട്ടെന്നൊരു ദിവസം ഇതേപോലെ ജോജു ഞാൻ സിനിമ ഓൾഡ് ഏജ് ഹോമിൽ എന്ന് പറഞ്ഞതിലുള്ള അസുഖം പോലെ പെട്ടെന്ന് മറവി വരുന്നു, ഭയങ്കര സ്ലോ ആവുന്നു, ഭയങ്കര ഡൗൺ ആവുന്നു. അപ്പോൾ നമ്മളൊക്കെ പുള്ളീനെ ട്രീറ്റ് ചെയ്തൊരു രീതിയുണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് പോലെയായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നൊരു എനിക്ക് പോലും ഇത് പല സമയത്തും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ലൗഡായിട്ട് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും അല്ല, പക്ഷെ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പുള്ളിക്കും അറിയായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പോവാ, നമ്മൾ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ആണ്, പുള്ളിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഭയങ്കര ശ്രദ്ധിക്കണം, ഇല്ല സ്ട്രോക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ വരും. അപ്പൊ ഞാന് അമ്മ എല്ലാരും റെസ്ട്രിക്ഷന്റെ ആൾക്കാരാണ്. അപ്പൊ എന്റെ പാർട്ണറിന്റെ അമ്മ ഒരു ദിവസം വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങൾ അവിടെ കുഞ്ഞുദ്വീപ് സിനിമ ഒക്കെ എന്റെ നാട്ടിലെ ഷൂട്ട് അതൊക്കെ നടക്കുന്നുണ്ട്. ഈ അമ്മ വന്നപ്പോ ബീനയുടെ അമ്മയും എന്റെ ഫാദറും കൂടെ ഉണ്ടാവുന്ന വലിയൊരു സൗഹൃദം ഉണ്ട്. അവിടെ മധുര തൊട്ടൊരു കട്ടൻ കാപ്പിയോ ചായയോ പുള്ളി കിട്ടും. ഒരു ചായ അഡിക്റ്റ് ആണ്. ഇപ്പൊ ഒരു ചായ കുടിച്ചെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ ചായ ഉണ്ടോന്ന് ചോദിക്കും. അതുപോലെ ഈ പാർട്ണറുടെ അമ്മ ബീനയുടെ അമ്മ ഇതെല്ലാം എടുത്ത് കൊടുക്കും. അപ്പൊ ഞങ്ങള് എനിക്കപ്പോ എന്റെ മോൻ കുഞ്ഞിതാവും, 1.5 വയസ്സോ 1 വയസ്സൊക്കെ താഴെയുള്ളു. അപ്പൊ അവന്റേതായിട്ടുള്ള കുറെ സ്നാക്സുകളൊക്കെ ഉണ്ട്. ഈ സ്നാക്സ് ഒക്കെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കും, അല്ലെങ്കിൽ ഫാദർ എടുത്ത് തിന്നും. ഇതെല്ലാം ഞങ്ങളൊന്നും അറിയാതെ ഇവിടെ ഒരു ഭയങ്കര ഒരു സ്വീറ്റ്സിന്റെ കൈമാറ്റവും പുള്ളിക്ക് സംസാരിക്കുന്ന ഒരാള്, നമ്മളൊക്കെ ഈ റെസ്ട്രിക്ഷൻ ആണല്ലോ വെക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനും ബീനയുമാണ് പിന്നെയും ഞങ്ങളുടെ അമ്മയൊന്നും അറിയാതെ പുറത്തൊക്കെ പോയി പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യുള്ളൂ ഞങ്ങള്, ബാക്കി സമയത്ത് ഞങ്ങളും ഭയങ്കര ഹെഡ് മാസ്റ്ററുകളെയാണ്. ഇതെല്ലാം പോയി ഇവര് തമ്മിൽ ഭയങ്കര സൗഹൃദം ഉണ്ടാകുന്നത് ഞാൻ കണ്ടു. ബീന എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി ഈ വീട്ടിൽ നടക്കുന്നുണ്ട്, ഭയങ്കര രസമായിരുന്നു. അതിനൊരു പ്രണയം ഒന്നും വിളിക്കാൻ പറ്റില്ല, സൗഹൃദമാണ്. അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, രണ്ട് ഭൂമികളുള്ള മനുഷ്യർ. ഒരാള് പാല ഈരേറ്റുപേട്ട അങ്ങനെ തലനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്ത് നിൽക്കുന്നു. ബീനയുടെ അമ്മ എന്ന് പറയുന്ന വള്ളുവനാടുന്ന് വന്ന ഒരാൾ. ഇവരുടെ ഒരു എല്ലാ തരത്തിലും ഇവർക്ക് ഒരുപാട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഞാനും ബീനയും കൂടെ ഒക്കെയാണ് അതിന്റെ ഒരു ആദ്യ ആലോചന ഉണ്ടാകുന്നത്. അപ്പൊ അത് ജോജുന് നേരത്തെ അറിയാം. ജോജു ചേട്ടനോട് അത് അമ്മയെ പറയുമ്പോഴേ ഭയങ്കര ക്രേസ് ആയിരുന്നു എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണം. പക്ഷെ അതൊരു സിനിമയാക്കാനൊന്നും എനിക്ക് ഒരു ലെങ്കിലോട്ടൊന്നും എത്താത്ത പോലെയൊക്കെ തോന്നും. അപ്പൊ ഇങ്ങനെ അതില് ഈ പറഞ്ഞാല് നമ്മള് സ്ക്രീൻ പ്ലേ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ.